വിദ്യാർത്ഥികളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സ്പോർട്സ് അഫിലിയേഷൻ ഫീസിന്റെ കണക്ക് സൂക്ഷിക്കാതെ കണ്ണൂർ സർവകലാശാല ഓരോ വർഷവും പ്രവേശനം നേടുന്ന ശരാശരി 13,000 വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തുകയ്ക്കാണ് സർവകലാശാല കണക്ക് സൂക്ഷിക്കാത്തത്. കോളേജ് ചേരുന്ന സമയത്ത് നമ്മളിന്ന് പ്രധാനമായിട്ട് 3 ഫണ്ടാണ് വാങ്ങുന്നത്. യൂണിയൻ ഫണ്ട്, യൂണിവേഴ്സിറ്റി ഡെവലപ്മെൻറ്റ് ഫണ്ട്, അതുപോലെ സ്പോർട്സ് അഫിലിയേഷൻ ഫണ്ട് പറഞ്ഞിട്ട്. ഈ സ്പോർട്സ് അഫിലിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കോളേജിൽ നിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിൻ്റെ 130 കോളേജുകളിൽ ഓരോ കോളേജിൽ ഓരോ കുട്ടീൻ്റെ അടുത്തും 220 രൂപ വെച്ച് വാങ്ങുന്നുണ്ട്. അങ്ങനെ ആ ഫണ്ടിൻ്റെ കണക്കിൻ്റെ കാര്യം അറിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയായിട്ട് 3 പ്രാവശ്യത്തിലേറെ ബന്ധപ്പെട്ട്. പക്ഷേ അവിടെ നിനക്ക് കൃത്യമായ ഒരു കാര്യമോ ഡീറ്റെയിൽസോ അവർ കിട്ടിയില്ല. ഇവർ തരുന്ന ഉത്തരം എന്ന് വെച്ചാൽ ഇൻ്റർ കോളേജിയറ്റ് ഗെയിംസിന് ഇത്ര ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ഇൻ്റർ യൂണിവേഴ്സിറ്റി കളിക്ക് ഇത്ര ഫണ്ട് വാസില്ല, അതേഴ്സിന് ഇത്ര ഫണ്ട് കൊടുത്തിരി. പക്ഷേ ഇതിൽ എത്ര ഫണ്ട് ഇവർ എടുത്തു, എത്ര ഫണ്ട് ബാക്കിയുണ്ട്, 2018-19, 19-20, 20-21 വർഷത്തിലെ കണക്കിൽ ഇവർ ചിലവാക്കിയതല്ലാണ്ട് വരവിൻ്റെ എത്ര സോഴ്സ് എത്രയാണോ, അല്ലെ ആ കൊല്ലം ബാക്കി എത്ര വന്നു, ഇതിൻ്റെ കണക്കിൽ അത് ചോദിച്ചാലും പറയുന്നത് ഈ സ്പോർട്സ് ഡെവലപ്മെൻറ്റിൻ്റെ ഫണ്ടെല്ലാം വേറെ ഇതിലേക്കാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടേണ്ടി ഇനി എന്നാ ചെയ്യേണ്ടതറിയില്ല. അർജുൻ കല്യാട്ടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് സർവകലാശാല ഇത് സൂക്ഷിക്കാത്തത്? ഗുഡ് മോർണിംഗ് ആര്യ. സർവകലാശാല സൂക്ഷിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുഴുവനായും, അതായത് ഏകദേശം 58,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് സർവകലാശാലയിൽ പഠിക്കുന്നത്. ഈ ഓരോ വിദ്യാർത്ഥി സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കുന്ന ഘട്ടത്തിലും 3 ഫീസുകൾ, അതായത് യൂണിവേഴ്സിറ്റി ഡെവലപ്മെൻറ്റ് ഫീസ്, സ്പോർട്സ് അഫിലിയേഷൻ ഫീസ്, യൂണിവേഴ്സിറ്റി യൂണിയൻ ഫീസ് തുടങ്ങിയിട്ടുള്ള 3 ഫീസുകളാണ് സർവകലാശാല വിദ്യാർത്ഥികളിൽ നിന്നും ശേഖരിക്കുന്നത്. അതിൽ സ്പോർട്സ് അഫിലിയേഷൻ ഫീസിൻ്റെ പണമാണ്, അതായത് ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും 210 രൂപ ശരാശരി. ഒരു വർഷം 13,000-15,000 ഇടയിൽ വിദ്യാർത്ഥികൾ ഓരോ വർഷവും സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ 210 രൂപ വീതം വിദ്യാർത്ഥികളിൽ നിന്നും പിരിച്ചെടുക്കുന്ന പണത്തിനാണ് കണക്കില്ല എന്ന രീതിയിലുള്ള മറുപടി സർവകലാശാല നൽകുന്നത്. ഇതിൽ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നമ്മളോട് അനൌദ്യോഗികമായ സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ആ സെഷനിലെ അല്ലെങ്കിൽ ആ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ അതിൻ്റെ കണക്ക് സൂക്ഷിച്ചിട്ടില്ല, അത് സർവകലാശാലയിലില്ല എന്ന മറുപടി മാത്രമാണ് അനൌദ്യോഗികമായ സർവകലാശാലയിലെ പല ജീവനക്കാരും പറയുന്നത്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അതിനാർക്കും മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇതിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ സർവകലാശാലയോട് ചോദിച്ചു. ആ ഘട്ടത്തിൽ പോലും അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി നൽകുന്നതിന് വേണ്ടി സർവകലാശാല അധികാരികൾ തയ്യാറായിട്ടില്ല. ഏകദേശം 27,00,000 രൂപയുടെ കണക്കാണ് സർവകലാശാല സൂക്ഷിക്കാതെ ഇരിക്കുന്നത്. ഓരോ വർഷവും 27,00,000 രൂപയുടെ കണക്ക്. അങ്ങനെ വരുമ്പോൾ ഒരു 3 വർഷത്തിനിടയിൽ വലിയ രീതിയിലുള്ള ഒരു തുക, 75, ഒരുപക്ഷെ അത് 1 കോടിയോളം തന്നെ രൂപ ശരാശരി കണക്കാണ് ഞാനിപ്പോൾ 27,00,000 എന്ന് പറഞ്ഞത്. അത് 1 കോടിയോളം തന്നെ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഗുരുതരമായ ഒരു അനാസ്ഥ സർവകലാശാല അധികാരികളുടെ അല്ലെങ്കിൽ സർവകലാശാല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്നത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഈ വിവരാവകാശ രേഖ ഉൾപ്പെടെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ വേണ്ടി കഴിയുന്നുണ്ട്.